കേരളത്തിലെ പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും യുവാക്കൾക്ക് ഇതര രാജ്യങ്ങളിൽ മികച്ച ജോലി നേടാൻ സഹായിക്കുന്നതായി ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ സ്കൂളിലെ പുതിയ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ സ്കൂളിലെ പുതിയ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ നിർവഹിച്ചു. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് യുവാക്കൾക്ക് ഇതര രാജ്യങ്ങളിൽ മികച്ച ജോലി നേടാൻ സഹായകരമാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 11,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച വിദ്യാഭ്യാസം നൽകാൻ കേരളത്തിന് കഴിയുന്നത് നാടിന്റെ പുരോഗതിക്ക് കൂടി പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ നടത്തുന്ന പരീക്ഷാ സമ്പ്രദായം അടക്കമുള്ള കാര്യങ്ങളിലുള്ള സുതാര്യതയാണ്, വിശ്വസ്തയാണ്, ക്വാളിറ്റിയാണ് ഇന്ന് ഈ മേഖലയിലേക്ക് നമ്മൾ നയിക്കാൻ കാരണം. ഇപ്പൊ പ്രൈമറി തലം തൊട്ടുള്ള കുട്ടികളോട് പഠിക്കാം പ്ലസ് ടു, അത് കഴിഞ്ഞുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് ഇപ്പൊ പ്രൈമറി തൊട്ട് തന്നെ നമ്മൾ സമഗ്ര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിരവധി നടപടികളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 10,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് നമ്മൾ പണം നീക്കിവെച്ചത്. വലിയ നേട്ടമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചവർക്കുള്ള ഉപഹാരം എരമംകുട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കൈമാറി. വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, പ്രേമ സുരേഷ്, വി വി സതി, KC രാജൻ, CB ഗീത, KC പ്രകാശൻ, KS അജീവ്, AV ഗംഗാധരൻ, KE വാര്യലക്ഷ്മി, KC വത്സല, MK സതീശൻ, PE ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.